നമസ്കാരം സ്വാമിജി. നമസ്കാരം. നമ്മൾ ചർച്ച ചെയ്തത് ജ്ഞാനത്തിൻ്റെ ഒരു വഴി നിഷിദ്ധമായിട്ടുള്ള 64 തന്ത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ മഹാമായാശംബരത്തെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നീട് ഉള്ള തന്ത്രങ്ങളെക്കുറിച്ചും അറിയാൻ താല്പര്യമുണ്ട് സ്വാമിജി. തീർച്ചയായും മഹാമായാശംബരം നമ്മൾ പറയുകയുണ്ടായി. അതായത് നമ്മുടെ നേത്രേന്ദ്രിയത്തെ കളിപ്പിക്കുന്ന ഒരു തന്ത്രമാണ്. അതെ. അതുകൊണ്ട് പ്രപഞ്ച നിർമ്മാണം, അതായത് നമ്മൾ ഏതെല്ലാം കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു അവയ്ക്ക് പകരം ഒരാൾ സമർത്ഥമായി നമ്മുടെ നേത്രേന്ദ്രിയത്തെ കബളിപ്പിച്ച് മായാപ്രപഞ്ചങ്ങൾ സൃഷ്ടിക്കുക, വിപര്യയമെന്നാണ് അതിന് പറയുക. അത് ഒരു കലയായി ഇന്ന് വളർന്നു വന്നിട്ടുണ്ട്. ഒരു കയറൊരിടത്ത് ഇട്ടിട്ട് പാമ്പാക്കി കാണിക്കുക, അത്തരം അതുപോലെ തന്നെ യുദ്ധങ്ങൾ നടക്കുന്നതായി, ആകാശത്ത് യുദ്ധങ്ങൾ നടക്കുന്നതായി കാണിച്ച് മുകളിൽ നിന്ന് കാലും കയ്യും രക്തവും ഒക്കെ താഴെ വീഴുക, ഇങ്ങനെയുള്ള തലങ്ങൾ, മായാപ്രപഞ്ചങ്ങൾ, പ്രത്യേകം പ്രത്യേകം മായാപ്രപഞ്ചങ്ങൾ തന്നെ സൃഷ്ടിക്കുക, ഈ വിദ്യയാണ് മഹാമായാശംബരം എന്ന് പറയുന്നത്. സ്വാമിജി, ഇത് ഈ മഹാമായാശംബരം എന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അത് ശരിക്കൊരു ഉപാസനാപൂർവം അത് ക്രിയേറ്റ് ചെയ്യുന്നതാണോ? ഏകാഗ്രതയാണ് അതിൻ്റെ പ്രശ്നം. മനസ്സിൻ്റെ ഏകാഗ്രതയിൽ ചിത്തവൃത്തിയെ, ഇത് കാണിക്കുന്നവൻ അവൻ്റെ ചിത്തവൃത്തിയെ നിയന്ത്രിച്ചുകൊണ്ട് അന്യനിൽ ചിത്തവൃത്തികൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ നിഷിദ്ധമായ ഒരു വിദ്യയായിട്ടാണ്, ഇന്ന് വലിയൊരു കലയായിട്ടാണ് മാജിക് കൊണ്ടുപോകുന്നത്. അപ്പോൾ പഴയ കാലത്ത് ഇത് പരമേശ്വരൻ പാർവതിയോട് പറഞ്ഞതാണ്. ഐതിഹ്യമാലയിലൊക്കെ കൈപ്പുഴത്തമ്പാൻ അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ പേരുകൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ഇങ്ങനെ വരുന്നതാണ്. പിന്നീട് അതിൻ്റെ ചെറിയ പതിപ്പുകളാണ് മറ്റുള്ള ആളുകളായിട്ട് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. കേട്ടിട്ടുണ്ടാവും അവരെ. അപ്പോൾ അത് വളരെ വലിയൊരു വിദ്യയായി, നിഷിദ്ധ വിദ്യയായി. മന്യരെ കുറച്ച് നേരത്തേക്കെങ്കിലും, നമ്മളിന്ന് പലതും കണക്കാക്കാത്തൊരു കാര്യമുണ്ട്. മാജിക്കൊരു കലയാണ് എന്ന് പറയുമ്പോൾ മാജിക്കിന് ശേഷം ആ അത്ഭുത ലോകത്ത് നിന്ന് ഒരുവൻ ഇറങ്ങിക്കഴിയുമ്പോൾ അവൻ്റെ ശാരീരിക സ്ഥിതി, മാനസിക സ്ഥിതി, അവൻ്റെ കോശാന്തര സ്ഥിതി, അതുപോലെ തന്നെ അവന് ജനിതകത്തിൽ വന്നിരിക്കുന്ന പരിണാമം, നിരന്തരമായ എക്സ്റേക്ക് വിധേയമാകുന്ന ഒരു ഭാര്യ ഭർത്താവ്, നിരന്തരമായ സ്കാനിങ്ങിന് വിധേയമാകുന്ന ഒരു ഭാര്യ ഭർത്താവ്, അവരുടെ ബോധതലത്തിൽ ആ സ്കാനിങ്ങിന് കീഴിൽ കിടക്കുമ്പോൾ തങ്ങളുടെ കണ്ണുകൊണ്ട് മറ്റുള്ളവരെ സ്കാൻ ചെയ്ത് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നുകയാണെന്നൊന്ന് വിചാരിക്കുക. ഭാവനയിൽ ഇതിവരുടെ കോശത്തിലൊരറിവായി ചെല്ലുന്നു എന്ന് വിചാരിക്കുക. കുറേ കഴിഞ്ഞ് ആ സ്കാൻ ചെയ്ത അവസ്ഥയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്ന് വിചാരിക്കുക. സ്ഥൂലമായ അവയവങ്ങൾക്ക് പകരം ഒരു ഫോട്ടോ നെഗറ്റീവിലെ പോലെ ഒരു കുഞ്ഞ് ജനിക്കുന്നതായിട്ട് ഭാവന ചെയ്യുക. അങ്ങനെ സംഭവിക്കുമല്ലോ സ്വാമിജി. അല്ല, ഒന്ന് ഭാവന ചെയ്യുക. രണ്ട്, ജനിക്കുന്ന കുഞ്ഞിന് നിങ്ങളെ ഫോട്ടോ നെഗറ്റീവിൽ കാണുന്ന പോലെ കാണാവുന്ന ഒരു കണ്ണേ ഉള്ളൂ എന്ന് വിചാരിക്കുക. കഷ്ടമായിരിക്കും സ്വാമിജി. നഗ്ന നേത്രങ്ങളില്ലാന്ന് വിചാരിക്കുക. എന്തായിരിക്കും സംഭവം? ആ ജന്മം വളരെ ദുരിതപൂർണമായിരിക്കും. ദുരിതപൂർണമായിരിക്കും. അപ്പം നമ്മൾ പലതും ഉപയോഗിക്കുമ്പോൾ അവയുടെ ഉപഭോഗം കൊണ്ടുവരുന്ന അറിവും ആ അറിവിനെ ആസ്പദമാക്കിയുള്ള ജനനവും പരിഗണിക്കാതിരിക്കുമ്പോഴാണിതൊക്കെ നല്ല വിദ്യ എന്നുള്ള നിലയിൽ പ്രശംസിക്കപ്പെടുന്നത്. ഇത്തരം വിദ്യകളൊന്നും മനുഷ്യൻ്റെ സ്വച്ഛന്തമായ ജീവിതത്തിന് പറ്റിയതല്ല, എന്നാൽ ഇത്തരം വിദ്യകളുണ്ട് എന്ന് പരമേശ്വരൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ചതുശതിയിൽ കാണുന്നത്. ഇപ്പം ചതുശതിയിൽ ഇത്തരം 64 വിദ്യകളെ പറയുന്നുണ്ട്. നമുക്കവയൊന്ന് ഓടിച്ച് കാണുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത് നമ്മൾ കണ്ടു. രണ്ടാമത്തത് യോഗിനീജാല ശംബരമാണ്.
യോഗിനികളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ അത് വളരെ മായാപ്രധാന തന്ത്രമാണ്. യോഗിനി സമൂഹങ്ങളുടെ അനുഷ്ഠാനം കൊണ്ടാണ് അത് കിട്ടുന്നത്. യോഗിനി ജാലം, ഒരുപാട് യോഗിനികളുണ്ട്. അതായത് അതിസൂക്ഷ്മങ്ങളായ തലങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു സമൂഹത്തെ നേരിട്ട് കാണുക, നഗ്നനേത്രം കൊണ്ട് തന്നെയാണ് കാണുന്നത്. നേത്രത്തിൽ അതിന് പരിശീലനമുണ്ടാക്കി നേത്രേന്ദ്രിയത്തെ പരിശീലിപ്പിച്ച് യോഗിനി ജാലത്തെ കാണുന്ന പ്രധാനമായ മായാപ്രധാനമായ ഒരു തന്ത്രവാദം. അപ്പം അങ്ങനെയുള്ളവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെ തൊട്ടിട്ട് നോക്കിയാൽ തൊടുന്നയാളിനെ കാണാം. അങ്ങനെ വരുന്ന ഒരു തന്ത്രാഗമമാണ് ഈ യോഗിനി ജാലശാംബരം. അതുപോലെ തന്നെയുള്ള ഒന്നാണ് തത്വശമ്പരം. തത്വശമ്പരം പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം ഈ പഞ്ചഭൂതങ്ങളെ വെച്ച് ഉണ്ടാക്കുന്നൊരു മഹേന്ദ്രജാലവിദ്യയാണ്. ഇത് പല അനുപാതത്തിൽ ചേർന്നിട്ടാണ് നമ്മൾ കാണുന്ന ഈ വസ്തുജാലങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അത് മനസ്സിലായിട്ടുണ്ട്. അനുപാത വ്യത്യാസം ആ സ്വഭാവ വ്യത്യാസത്തിന് കാരണം. അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ഈ വസ്തുക്കളുടെ ചേർച്ച വ്യത്യസ്ത നിലകളിൽ ചേർത്ത് ജാലവിദ്യ ഉണ്ടാക്കുക, സ്ഥലജല വിഭ്രാന്തിയൊക്കെ ഉണ്ടാക്കുക. സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സ്ഥലം ജലമാണെന്ന് തോന്നിപ്പിക്കുക. ഇതുപോലുള്ളൊരു കഥ നമ്മുടെ മഹാഭാരതത്തിലുണ്ട്. അതായത് അതിൽ നിന്നൊരു സന്ദേശമുണ്ട് മഹാഭാരതത്തിൽ നിന്ന്. ശ്രീകൃഷ്ണനും അർജുനനും കൂടി കാണ്ഡവവനം ദഹിപ്പിക്കാൻ ഒരുങ്ങി. ഇതിന് കാരണം മഹാഭാരത സാമ്രാജ്യത്തെ രണ്ടായി പകുത്തു ഭീഷ്മൻ. എന്നിട്ട് ഇന്ദ്രപ്രസ്ഥം ഹസ്തിനപുരം, ഇന്ദ്രപ്രസ്ഥം അന്ന് പേരില്ല, ഹസ്തിനപുരം രാജധാനിയാണെന്നുള്ളത് അത് ധൃതരാഷ്ട്രന് കൊടുത്തു. വലിയ വനമുണ്ടായിരുന്നു, അത് പതിച്ചു കൊടുത്തു യുധിഷ്ഠിരന്. ഇങ്ങനെയാണ് ഉണ്ടായത്. ഈ പതിച്ചു കിട്ടിയ വനം കാണ്ഡവ വനമെന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ വനം ദഹിപ്പിക്കാൻ തീരുമാനിച്ച് അർജുനൻ അഗ്നിദേവനോട് പ്രാർത്ഥിച്ച് അമ്പൊടുങ്ങാത്ത അവനാഴിയും ഒരു ഗാന്ഡീവമെന്ന വില്ലും കൈക്കലാക്കി. കാരണം ഇന്ദ്രൻ മഴ പെയ്യിക്കും കാണ്ഡവനം ദഹിപ്പിക്കാനോടെ ഒരുങ്ങിയാൽ. കാരണം ഇന്ദ്രന് വളരെ പ്രിയപ്പെട്ട തക്ഷകനൊക്കെ അകത്തുണ്ട്. തീ കാട്ടുതീക്കെടുത്തു. അഗ്നിക്കാണെങ്കിൽ ഇത് ഭക്ഷിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ അഗ്നി കൊടുത്ത ഇതുകൊണ്ട് കാണ്ഡവനം ദഹിപ്പിക്കാൻ തുടങ്ങി. അതിൽ മയൻ എന്നൊരു അസുരാശാരിയെ കൃഷ്ണൻ രക്ഷിക്കുന്നുണ്ട് അതിൻ്റെ നടുക്കുന്നു. രണ്ട് തച്ചന്മാരാണ് പൗരാണികകാലത്തുള്ളത്. പൗരാണികകാലത്ത് ഏതിൻ്റെയും സങ്കല്പത്തിൽ ആസുരമെന്നും ദൈവീയമെന്നും രണ്ട് സങ്കല്പങ്ങളുണ്ട്. അതിൽ ദൈവീയമായ സങ്കല്പങ്ങളിൽ കണക്കുകൾ കൃത്യമായി ഉണ്ടാക്കുന്ന വിശ്വകർമാവിനാൽ പ്രോക്തമായ തച്ചുശാസ്ത്രമാണ്. മയനിർമ്മിതങ്ങളായിരിക്കുന്ന എല്ലാം അത്ഭുതങ്ങളോടുകൂടിയതാണ്. മയൻ അർജുനനോടുള്ള ആ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ കാണ്ഡവ വനം ദഹിച്ച സ്ഥലത്ത് ഇന്ദ്രപ്രസ്ഥമെന്ന ഒരു രാജധാനി തന്നെ ഉണ്ടാക്കി. അത് സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്നതാണ്. ഇതിൽ രാജസൂയ നടത്തുന്ന സമയത്ത് ദുര്യോധനെയും ക്ഷണിച്ചിരുന്നു. ദുര്യോധനൻ നടന്നു വരുന്ന സമയത്ത് ജലമാണെന്ന് വിചാരിച്ച് മുണ്ട് അരയോളം പൊക്കി പിടിച്ചു. ഇപ്പം പാഞ്ചാലിയും അർജുനനും ചിരിക്കുകയുണ്ടായി ഒരുമിച്ച്. രണ്ട് ജലം എന്ന് തോന്നിയാണ് മുണ്ട് പൊക്കി പിടിച്ച സ്ഥലത്ത്. സ്ഥലമാണെന്ന് തോന്നി മുണ്ട് പൊക്കി പിടിക്കാൻ നടന്നു. കഴുത്തറ്റം വെള്ളത്തിൽ വീണു. അപ്പോഴും ചിരിച്ചു. ആ പൊട്ടിച്ചിരികളാണ്
ദ്രൗപദി വസ്ത്രാക്ഷേപത്തിൻ്റെ വിത്ത് പാകിയത്. താൻ വസ്ത്രം പൊക്കിപ്പിടിച്ച് നടക്കുമ്പോൾ തൻ്റെ നഗ്നത നോക്കി ചിരിച്ചതിനുള്ള പ്രതികാരമായിരുന്നു പാഞ്ചാലിയെ രാജസദസ്സിൽ വെച്ച് വസ്ത്രമുരിയാൻ ദുര്യോധന ദുശ്യാസനാദികളെ പ്രേരിപ്പിച്ചത്. ഇത് മനസ്സിലായി സ്വാമിജി, ഇപ്പോൾ മനസ്സിലായി. ഇത് വളരെ നിർണായകമാണ്, വളരെ നിർണായകം. നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതുന്ന പലപ്പോഴും മായാനിർമ്മിതങ്ങളായ സ്ഥലങ്ങളിലിരിക്കുമ്പോൾ നമ്മൾ സ്വത്ത് മറന്നു പോകും. അപ്പോൾ മായാനിർമ്മിതങ്ങളായ കെട്ടിടങ്ങൾ പണിയരുത് എന്നൊരു നിർദ്ദേശമാണ് മഹാഭാരതം കൊടുക്കുന്നത്. ഒരു സാമ്രാജ്യവും അവിടുത്തെ കുടുംബ ബന്ധങ്ങളും അവിടുത്തെ ജീവിതക്രമങ്ങളും മുഴുവൻ താറുമാറാക്കിയത് ഈ മയനെന്ന അസുരാശാരിയുടെ കെട്ടിട നിർമ്മാണമാണ്. അതൊരു കലയല്ല. ഇന്ന് നമ്മൾ നോക്കിയാൽ ഈ ആധുനിക യുഗത്തിലെ എല്ലാ വീടുകളും മയനിർമ്മിതങ്ങളാണ്. മനസ്സിലായി സാർ. മാർബിളും ഗ്രാനൈറ്റും ഒക്കെ കൊണ്ടുവന്ന് സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്ന കൊട്ടാരങ്ങൾ പണിതുവെച്ച് അതിൽ അത്ഭുതത്തോടുകൂടി ജീവിക്കുമ്പോൾ തീർച്ചയായും മത്സരബുദ്ധിയും സങ്കീർണതകളും എല്ലാം ഉണ്ടാവുകയാണ്. ജനോപകാരപ്രദമായിട്ടല്ല ഇവയൊന്നും രൂപാന്തരപ്പെടുന്നത്. പക്ഷെ മനുഷ്യർ സ്വച്ഛന്ദമായ ജീവിതത്തെക്കാൾ ഏറെ ഇഷ്ടപ്പെടുന്നത് മയനിർമ്മിതമായ ലോകമാണ്. അപ്പോൾ മയനിർമ്മിതമായ പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്നിവയെ വെച്ച് മഹേന്ദ്രജാലം ഉണ്ടാക്കി സ്ഥലജലങ്ങൾക്ക് അന്യോന്യ വ്യത്യാസം വരുത്തുന്ന തലമാണ് ഇന്ന് ആളുകൾ വളരെ ഇഷ്ടപ്പെടുന്നത്. അതിൻ്റെ ഒരു പരിണതിയാണ് സത്യത്തിൽ മഹാഭാരതം തന്നെ. ആ കൊട്ടാരം കണ്ട് ദുര്യോധനനുണ്ടായ ഒന്ന് വനമാ കൊടുത്തത്. വനമാണ് ഇത്തരത്തിൽ വലിയൊരു കൊട്ടാരമാക്കി തീർത്തത്. ഇന്ന് എല്ലാ വനങ്ങളും കൊട്ടാരങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. അവിടുത്തെ ജന്തുജാലങ്ങളെക്കുറിച്ച്, ജീവജാലങ്ങളെക്കുറിച്ച് ചിന്ത കുറവാണ്. ഇത് തന്നെയാണ് അന്ന് സംഭവിച്ചത്. അപ്പോൾ ആ ശമ്പരം, തത്വ ശമ്പരം എന്നാണ് അതിന് പറയുക. അത് നിഷിദ്ധ വിദ്യകളിലൊന്നാണ്. ഇനി എട്ട് വിദ്യകളെ ഒന്നിച്ചു ചേർത്ത് പറയുന്നതാണ് ഭൈരവാഷ്ടകം. ഇപ്പം നമ്മൾ മൂന്നെണ്ണമാണ് പറഞ്ഞത്. ഈ എട്ടെണ്ണം ചേരുമ്പോൾ പതിനൊന്നെണ്ണാവും. ആ എട്ട് വിദ്യകൾ എല്ലാത്തിനും പേരുണ്ട്. സിദ്ധഭൈരവൻ, വടുകഭൈരവൻ, കങ്കാളഭൈരവൻ, കാലഭൈരവൻ, കാലാഗ്നിഭൈരവൻ, യോഗിനി ഭൈരവൻ, മഹാഭൈരവൻ, ശക്തിഭൈരവൻ. ഇതെട്ടെണ്ണമാണ്, എട്ട് വിദ്യയാണിത്. മനസ്സിലായി. ഭൈരവതന്ത്രങ്ങൾ എന്നാണ് ഇവയ്ക്ക് പറയുക. അത് ഏത് മേഖലയെ കേന്ദ്രീകരിച്ച്? ഭൈരവ അഷ്ടകം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവ മണ്ണിനടിയിൽ എവിടെയെങ്കിലും പഴയ കാലത്ത് കുഴിച്ചിട്ട നിധികളൊക്കെ ഉണ്ടാവും, അത് പൊക്കിയെടുക്കുന്നതിനുള്ള വിദ്യ. ഇത് നമ്മുടെ അടുത്ത കാലം വരെ അത് ഇപ്പോഴും പല സ്ഥലത്ത് തട്ടിപ്പായിട്ട് പറഞ്ഞു. ഇപ്പൊ അതേ രീതിയിൽ ആ വിദ്യ അറിയുന്നവർ കുറവാണ്. പക്ഷെ സ്വാമി നേരത്തെ പറഞ്ഞ പോലെ ഉപാസനാപൂർവ്വം ഏകാഗ്രതയോടൊക്കെ ചെയ്യേണ്ടതാണ്. കാരണം വെച്ചാൽ അതിന്റെ മുകളിലൂടെ നടക്കുമ്പോൾ ചില ആളുകൾക്ക് ഇപ്പം വെള്ളം ഭൂമിക്കടിയിൽ എവിടെയാണ് കിടക്കുന്നത്? ഇത് ഭൈരവാഷ്ടകത്തിന്റെ വലിയൊരു ഉയർന്ന സബ്ജക്റ്റാണ്, ഉപകാരപ്രദമായ സബ്ജക്റ്റാണ്. നിങ്ങൾ ഉപാസന കൊണ്ടോ നിങ്ങളുടെ ജന്മം കൊണ്ടോ അതറിയാൻ പറ്റും. ഗംഗ, യമുന, സരസ്വതി, കാവേരി, സിന്ധു, ഗോദാവരി തുടങ്ങിയ നദികളുമായി നിങ്ങളുടെ ശരീരവും രക്തധമനികളും പാരസ്പര്യം പുലർത്തുന്നു എന്നത് ഒരു വിശ്വാസമാണ്. മനസ്സിലായി. അപ്പോൾ വെള്ളം അടിയിലൂടെ ഒഴുകുന്ന ഒഴുക്കുള്ള സ്ഥലങ്ങളിലെത്തുമ്പോൾ നിങ്ങളുടെ ധമനികളിൽ ചെറിയ മാറ്റം വരുന്നുണ്ട്. പഴയ ആളുകളുടെ വിശ്വാസപ്രകാരം എവിടെയെല്ലാം ജലസ്രോതസ്സുകളെ അടയുവാൻ കാരണമായ തെറ്റ് നിങ്ങൾ ചെയ്യുന്നുവോ അത് നിങ്ങളുടെ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നു എന്ന് പ്രാചീനർ പറയും.
അപ്പൊ നമ്മുടെ ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ ഇതിന്നല്ലേ കൂടുതൽ കാണുന്നത്? അതെ അതെ അതെ, പഴയ കാലത്ത് ഇത്ര ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഭയം തോന്നുന്നല്ലോ സ്വാമിജി. ആ നിങ്ങൾ ചെന്നൊരു ആശുപത്രിയിൽ ചെന്ന് ബ്ലോക്ക് തള്ളിവിട്ടു, നദിയിലെ ബ്ലോക്ക് തള്ളിവിടുന്ന പോലെ തള്ളിവിട്ടു. തള്ളിവിട്ട് കഴിഞ്ഞാൽ ഇത് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും അവിടെ തന്നെ വരുന്നുണ്ടോ? 5 കൊല്ലം മുമ്പ് എൻ്റെ ബ്ലോക്ക് അലിപ്പിച്ച് കളഞ്ഞതാണ്. 70,000 രൂപ ചിലവായി. ഇപ്പോൾ 5 കൊല്ലം കഴിഞ്ഞു, ഇപ്പോൾ വീണ്ടും ബ്ലോക്കാണെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ കേസുകളുണ്ടോ? ഈ ജന്മത്താലോ അല്ലെങ്കിൽ പൂർവ്വ ജന്മത്താലോ എന്ന സങ്കല്പം വെച്ചുകൊണ്ട് ഈ ഒരു നീരൊഴുക്ക് ബ്ലോക്ക് ചെയ്തത് ഒരു പുനർ ഒരു ഒഴുക്കിന് വിധേയമാക്കിയാൽ മാത്രമേ ഈ പൂർണ്ണമായി മാറി കിട്ടൂ. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ. തീർച്ചയായും ഭൂമിയുടെ അടിയിലെ ഒഴുക്കുകളോട് വരെ നിങ്ങളുടെ ധമനിക്ക് ബന്ധമുണ്ടെന്ന് അറിയുമ്പോഴേ നിങ്ങളൊരു പ്രകൃതി സ്നേഹിയായി തീരുള്ളൂ. അല്ലാതെ ഒരു ആക്ടിവിസ്റ്റ് കുറേ സമരങ്ങൾ നടത്തിയതുകൊണ്ട് ജനങ്ങളിൽ മാറ്റമൊന്നും വരികയില്ല. പ്രകൃതിക്ക് അതിൻ്റെ ഒരു തന്ത്രമുണ്ട്. ഇപ്പോൾ ഭൂമിയുടെ അടിത്തട്ട് കാണാറാവുക, സാമീപ്യം കൊണ്ട് തന്നെ. ഇപ്പോൾ ഒരു ഇരുമ്പ് കമ്പി, ഒരു ചെമ്പ് കമ്പി ഒരു കരിക്ക് ഗുരുതിക്കൊക്കെ ചെത്തുന്ന പോലെ ചെത്തിയിട്ട് കയ്യിൽ പിടിച്ചത്, ഒരു മൊന്തയിലെ വെള്ളം, ചെമ്പ് മൊന്തയിലെ വെള്ളം കയ്യിൽ പിടിച്ചത്, ഒരു സ്വർണ്ണ മോതിരം ഒരു നൂലിൽ കെട്ടി തൂക്കിയത്, ഇത് പിടിച്ചുകൊണ്ട് ഓ നെഗറ്റീവ് ബ്ലഡുള്ള ഒരാൾ ഒരു സ്ഥലത്തുകൂടെ നടന്നാൽ എവിടെ വെച്ചാണോ ഇത് കണ്ടമാനം സ്പീഡിൽ കറങ്ങുന്നത് അവിടെ അടിത്തട്ടിൽ വെള്ളം സോഴ്സായിട്ടുണ്ട്. ഇതാർക്കും പരിശോധിക്കാവുന്ന, ഇതിനകത്ത് യാതൊരു വിഷമമുള്ളതല്ല. ഇത് ഒ നെഗറ്റീവ് ബ്ലഡാണ് ഒരു സ്വാമിയുടേതെങ്കിൽ അങ്ങേര് നിങ്ങളുടെ നാട്ടിൽ വന്നു വെള്ളം കിട്ടാത്ത 10-12 കിണറുകൾ മറ്റേ ഇവരുടെ എന്താ പറയുന്നത് ഭൂഗർഭ ഗവേഷണ സംഘങ്ങൾ വന്ന് സ്ഥാനം കണ്ട് കുഴിച്ചിട്ട് പോയിടത്ത് വെള്ളം ഇല്ല ഇല്ല. അങ്ങനെ ഇരിക്കുന്നിടത്ത് അയാൾ വന്ന് ഈ മാല എവിടെയോ വെച്ച് പിടിച്ചു, വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടു, ഇവിടെ കുഴിച്ചോളാൻ പറഞ്ഞു, കുഴിച്ചു, നിങ്ങൾക്ക് വെള്ളം കിട്ടിയാൽ അയാളെ നാട്ടിലെ സിദ്ധനായി. നെഗറ്റീവുള്ളവർ സന്യാസി സിദ്ധന്മാരാവാനുള്ള സാധ്യത അവർക്കാണ് കൂടുതൽ പ്രകടമായി കാണുന്നത്. ഇതുകൊണ്ട് അവർക്ക് ഉള്ളൂന്ന് ധരിക്കണ്ട, മറ്റ് ബ്ലഡ് ഗ്രൂപ്പുകൾക്കും ചെറുതായി കറക്കം ഉണ്ടാവും. പിന്നെ കുറച്ച് ഉപാസനയും കാര്യമൊക്കെ ഉള്ളവരും സത്യസന്ധന്മാരുമൊക്കെ ആണെങ്കിൽ ഈ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നും ബാധകമല്ല, നന്നായി കറങ്ങും. ഭൂമിക്കടിയിലെ ഒഴുക്കിനെ അറിയാനുള്ള കഴിവ് ഒരു കഴിവ് അയാൾക്ക് കിട്ടും. പക്ഷെ അത് നിഷിദ്ധമെന്ന് അല്ല, അത് നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നു എന്ന നിലയിൽ. പക്ഷേ ഈ അണ്ടർ കറണ്ട് അറിയുന്നതിനുള്ള പഠിപ്പും ഈ ഭൈരവ വിദ്യയും നിഷിദ്ധ വിദ്യ തന്നെയാണ്. കാരണം ഇത് ഉപയോഗിച്ച് ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാൻ തുടങ്ങും, പിന്നെ അവസാനം അത് നാട്ടുകാർക്ക് തലവേദന. ആരൊരാൾ ഒരു വിദ്യ എല്ലാവർക്കും കാണാവുന്നതും എല്ലാവർക്കും പഠിക്കാവുന്നതും എല്ലാവർക്കും അനുവർത്തിക്കാവുന്നതും അല്ലാത്ത രഹസ്യമെന്ന നിലയിൽ കൈകാര്യം ചെയ്യുന്നു, ആ എല്ലാ വിദ്യയും നിഷിദ്ധ വിദ്യയാണ്. വിദ്യയുടെ കണ്ടീഷൻ അതാണ്. അപ്പോൾ ഭൂമിക്കടിയിലുള്ള നിധി, അതുപോലെ തന്നെ വളരെ ഫലസാധകങ്ങളായ വസ്തുക്കൾ, ഇവ 8 ഭൈരവന്മാരെ വിവരിക്കുന്ന കാപാലിക മതമാണ് ഈ ഭൈരവതന്ത്രം. ഇത് കാപാലികം എന്ന് തന്നെയാണ് പറയുക. അവ 8 എണ്ണവും ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. ഇതിന് ഓരോന്നിനും ഓരോ തരം പ്രയോജനങ്ങൾ വേറെ വേറെ ഉണ്ട്. അഗ്നിയോട് ബന്ധപ്പെട്ടത്, അങ്ങനെയൊക്കെ ഓരോ തരത്തിൽ ശക്തിയോട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ തന്ത്രങ്ങൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം അറിയാനാണ് സിദ്ധഭൈരവൻ, വടുക ഭൈരവൻ, കങ്കാള ഭൈരവൻ, കാലഭൈരവൻ, കാലാഗ്നി ഭൈരവൻ, യോഗിനി ഭൈരവൻ, മഹാഭൈരവൻ, ശക്തിഭൈരവൻ എന്ന 8 പേരിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അവ തമ്മിൽ ഈഷദ്ഭേദമുണ്ട്. പക്ഷേ അവയുടെ ലക്ഷ്യം ഇങ്ങനെയുള്ള നിഗൂഢങ്ങളായ കാര്യങ്ങളെ ചെയ്യലാണ്. ഇത് ഇന്ന് വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയുന്ന
കാശിയിലൊക്കെ കാണും ഇതിൻ്റെ കുറച്ച് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടവർ. ബീഹാറിലാണ് ഇത്തരക്കാർ കുറച്ചെങ്കിലും ഉള്ളത്, കൂടുതലുള്ളത്. അവിടുത്തെ താന്ത്രിക സ്കൂളുകളിൽ ഇപ്പോഴും ഇതൊക്കെ പഠിച്ച കുറേ ആളുകളൊക്കെ ഉണ്ടാവും. അവിടെ ചെന്ന് അലഞ്ഞു തിരിഞ്ഞാൽ ഇവരിൽ ചിലരെ കണ്ടുമുട്ടാൻ പറ്റും, പഠിക്കാനും പറ്റും. പക്ഷെ നിഷിദ്ധ വിദ്യയാണ്, ഉത്തമവിദ്യയിൽ പെടുന്നതല്ല. ഇതിൽ അല്പമൊക്കെ പഠിച്ചത് പൂർത്തിയാക്കാനൊന്നും പറ്റില്ല, ഒരു ജന്മം പോക്കാതിൽ. ഇത് പഠിക്കാൻ പോയി അല്പമൊക്കെ പഠിച്ചിട്ട് ചാടി വന്ന് ചില അത്ഭുതമൊക്കെ കാണിക്കുമ്പോഴാണ് നാട്ടിൽ മുമ്പ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ തരത്തിലുള്ള അത്ഭുതക്കാരുണ്ടാകുന്നത്. അവർക്ക് ഭയം ഉണ്ടാവില്ല. നമ്മളിത് പറയുമ്പോൾ പ്രത്യേകം ഇത്തരം വിദ്യയൊക്കെ അറിയാവുന്ന ആളുകളാണെങ്കിൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്താലൊന്നും ഭയം ഉണ്ടാവില്ല. സ്റ്റേറ്റിന് അതീതമായിട്ട് ഉള്ളൊരു ഒരു തലത്തിൽ അവർ എത്തിച്ചേർന്നിരിക്കില്ലേ മാനസികമായി? അവർ ചെയ്യുന്നത് ഒരിക്കലും തെറ്റാണ് എന്ന് അവർക്ക് ബോധം ഉണ്ടാവില്ല. ഇതൊക്കെ എത്തുന്നതിന് ഒരുപാട് കടമ്പകൾ കിടക്കാനുണ്ട്. ആ കടമ്പകളാണ് അവർ ചെയ്തിരിക്കുന്ന ദുഷ്ടത മുഴുവൻ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അതൊരു പെൺവാണിഭം എന്നോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ഒന്നും അല്ല അവർ കാണുന്നത്. അവരതിന് പറ്റിയ ആളുകളെയും കൂട്ടുപിടിച്ച് ഈ അവസ്ഥയിൽ എത്തുന്നതിന് അവർ ചെയ്തതാണ്. അതെത്തി പൂർണ്ണതയിൽ വരുന്നതുവരെ നിഗൂഢമായിരുന്നില്ല, എങ്ങനെയൊക്കെയോ പുറത്തെത്തി. പുറത്തെത്തിയത് മറ്റു ചില കാരണങ്ങളാണ്. ഈ നിഗൂഢതകൾക്ക് സഹായിച്ച ആളുകളുണ്ടാവും. അവർ നിഗൂഢത വെളിപ്പെടുത്തിയതല്ല, അവർക്ക് വേറെ ചില ആവശ്യങ്ങൾ വരുമ്പോൾ ഇവരെ ഉപയോഗിച്ചതാവും. ഇപ്പം ഞാൻ എവിടെയെങ്കിലും ഒരു സ്ഥലം വാങ്ങിച്ചു, ഞാൻ വാങ്ങിച്ച സ്ഥലത്തിന് കുറേ പ്രശ്നങ്ങളുണ്ട്, ഞാൻ വാങ്ങിയ പ്രോപ്പർട്ടിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ജനശ്രദ്ധയും മാധ്യമ ശ്രദ്ധയും ഭരണാധിപ ശ്രദ്ധയും റവന്യൂ ശ്രദ്ധയും എല്ലാം നിങ്ങൾ വാങ്ങിച്ച സ്ഥലത്തിലേക്ക് തിരിച്ചു വിടുകയാണെങ്കിൽ എൻ്റെ സ്ഥലം എനിക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇങ്ങനെ ലക്ഷ്യമുള്ള ആരെങ്കിലുമൊക്കെയോ? അതുമല്ല, കുറച്ചുകൂടെ കടന്ന് ഈ സമയത്ത് ഒരുപാട് കുറ്റം ചെയ്ത കുറ്റവാളികളിൽ ചിലർക്ക് രക്ഷപ്പെടണം, രാജ്യം വിട്ട് പുറത്തു പോകേണ്ടി വരും. അപ്പോഴൊക്കെ തന്ത്രപൂർവം തിരിച്ചുവിട്ടതായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അവിടെയാണ് ഇയാൾ ചെയ്തു കൂട്ടിയിട്ടുള്ള നിഗൂഢതകൾക്ക് മറ്റു വഴികൾ വരുന്നത്. പക്ഷേ അയാളോട് അപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളെ അധികം ഉപദ്രവിക്കില്ല. അതിന് രസകരമായൊരു വസ്തുത, ഇപ്പോൾ അയാൾ കിടക്കുന്നത് ജയിലിലാണെങ്കിൽ നമുക്കറിയില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നല്ല VIP ട്രീറ്റ്മെൻറ്റൊക്കെ ആയിരിക്കും. അല്ല, ഇവിടെ സാധാരണ ഒരു കള്ളനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇടിക്കുന്ന പോലെയോ ഉപദ്രവിക്കുന്ന പോലെയോ ഉള്ള ട്രീറ്റ്മെൻറ്റൊന്നും ആയിരിക്കില്ല കാണുന്നത്. വളരെ ബഹുമാനാദരങ്ങളോടെ ആയിരിക്കും കൂടെ കിടക്കുന്ന കള്ളന്മാരും അതുപോലെ തന്നെ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം വളരെ ബഹുമാനത്തോടെ ആയിരിക്കും പെരുമാറുന്നത്.